നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഏറെ ഒരു എല്ലാവരും കുറെ കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു വാർത്ത ഇസ്രായേലിൽ നിന്ന് വന്നത്, അതായത് വെടിനിർത്തൽ കരാർ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പല ചർച്ചകളിലൂടെയും വാർത്തകളിലൂടെയും നമ്മളത് പറഞ്ഞിരുന്നു. ഏതായാലും ഒരു ശുഭകരമായിട്ടുള്ള ഒരു സൂചനയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് എന്തായാലും അത് ലഭിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും പൂർണ്ണമായിട്ടും അവിടെ നിന്ന് യുദ്ധം വിട്ടുമാറിയിട്ടില്ല. ഇപ്പോൾ ലെബനൻ കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ളയുമായി നടക്കുന്ന യുദ്ധമാണ്. ഇവിടെ ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാർ 2 മാസത്തേക്കായിട്ട് ഇസ്രായേൽ അത് അംഗീകരിച്ചിരിക്കുന്നത്, പല വ്യവസ്ഥകളോട് കൂടിയിട്ട് അത് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. പക്ഷെ ഇതോടുകൂടിയിട്ട് ഇപ്പോൾ ഹമാസ് ആണ് ആകെ തേഞ്ഞിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഹിസ്ബുള്ള തുടക്കത്തിൽ തന്നെ ഹമാസിനെ പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് അവർ യുദ്ധകളത്തിലേക്ക് ഇറങ്ങി വന്നത്. പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് ഹിസ്ബുള്ളയ്ക്ക് മതിയായിട്ട് ഇപ്പോൾ അവര് ഒരു നിർത്തി പോകുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഹമാസ് ഇവിടെ ഒരു ഇവരുടെ നീക്കം കണ്ട് ഇപ്പോൾ പകച്ചു നിൽക്കുകയാണ്. കാരണം ഇപ്പോഴും നെതന്യാഹു പറഞ്ഞിട്ടില്ല, ഹമാസിനെ അവരെ ഇപ്പോഴും വെറുതെ വിടുമെന്നും പറഞ്ഞിട്ടില്ല. പൂർണ്ണമായി ഈ ഒരു ഭൂമിയിൽ നിന്ന് അവരെ തുടച്ചു നീക്കുമെന്നുള്ള പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് നെതന്യാഹു. അത് പാലിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഹമാസ് ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിയാണ്. അപ്പൊ ഇനി കൂടുതലായിട്ട് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ അവർക്ക് കുറച്ചുകൂടെ സുഖമായി. ഇനിയിപ്പോ നേരെ ബാക്കിയുള്ള ഹമാസിലേക്ക് ഇവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റൂ. അപ്പോൾ നിലവിൽ ഇനി ഹമാസ് എങ്ങനെയായിരിക്കും ഇനിയിപ്പോ ഇതിനോട് പ്രതികരിക്കാൻ പോകുന്നത്? നമുക്ക് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോട് കൂടിയാണ് ജെറുസലേം പോസ്റ്റ് ഒരു വാർത്ത വന്നിരുന്നത്. ഈ സാമി അബു സഹ്രി എന്ന് പറയുന്ന നിലവിലുള്ള ഹമാസിന്റെ കമാൻഡർ, പുള്ളിയാണ് വ്യക്തമാക്കുന്നത് ഞങ്ങൾ മുട്ടുകുത്താൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ, ഹമാസ് മുട്ടുകുത്താൻ തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ള വാർത്ത അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ ഒരു കമാൻഡർ പുറത്തേക്ക് വിടുന്നത്. അത് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. അതോടുകൂടി തന്നെ നമുക്ക് വ്യക്തമാണ് അവിടെ ഈ ഇസ്രായേലിൽ വെടിനിർത്തൽ കരാറ് പ്രാബല്യത്തിൽ വരും എന്നത് അംഗീകരിച്ചിരിക്കുകയാണ്. മന്ത്രിസഭായോഗം അംഗീകരിച്ചിട്ടുണ്ട്. ബൈഡൻ അത് പുറത്തേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുമുണ്ട്, പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ബൈഡൻ ഉപയോഗിച്ച വാക്കുകൾ ശ്രദ്ധേയമാണ്. ലബനനിൽ നിന്നും അങ്ങനെ 14 മാസത്തിന് ശേഷം ഒരു സന്തോഷകരമായ വാർത്ത വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ബൈഡനെ സംബന്ധിച്ചിടത്തോളം ബൈഡനിനെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനായി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അദ്ദേഹത്തിന്റെ കാലയളവിലാണ് യുദ്ധം ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ കാലയളവിൽ ഒരു യുദ്ധമെങ്കിലും തനിക്ക് നിർത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ബൈഡനുമായി അത്ര വലിയ നല്ല സംഘാതത്തിലല്ല ഇസ്രായേലെങ്കിൽ, അല്ലെങ്കിൽ നെതന്യാഹു എങ്കിൽ പോലും പല ഘട്ടത്തിലും ബൈഡൻ ഒപ്പം നിന്നിരുന്നു. ഏറ്റവും ഒടുവിൽ പോലും ഇന്ന് 620 മില്യൺ ഡോളറിന്റെ ആയുധങ്ങളാണ് നൽകിയിരിക്കുന്നത് അമേരിക്ക ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. അതും ചെറിയൊരു ആശങ്ക ഉണർത്തുന്നുണ്ട്. കാരണം ഇപ്പൊ വെടിനിർത്തൽ കരാറൊക്കെ പ്രാബല്യത്തിൽ വന്നു, പക്ഷെ അമേരിക്ക ആയുധങ്ങൾ ഒഴുക്കുന്നത് അതിനൊരു കുറവില്ല. അത് പ്രധാനമായെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, കാരണം ഈ പറയുന്ന ഈ പ്രോക്സികൾ, ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹമാസ് ഹിസ്ബുള്ള ഒക്കെ തന്നെ ഇപ്പോൾ അടങ്ങിയിരുന്നാലും പിന്നീട് ഇവർ ഇത് തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിൽ ഒരു അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു ഈ 2023 ഒക്ടോബർ ഉണ്ടാകരുത്, 7-ാം തീയതി ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹം തന്നെയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ഇവർക്ക് ഇങ്ങനെ ഈ പറയുന്ന പോലെ തന്നെ ആയുധങ്ങൾ ശേഖരിക്കുവാനും അത് നൽകുവാനുമുള്ള ഉത്തരവാദിത്തം അതിലുപരി അതൊരു സൗഹൃദ രാജ്യം കൂടിയാണല്ലോ അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നീക്കമാണ് അമേരിക്ക നടത്തുന്നത്. അതൊരിക്കലും നമുക്ക് അമേയെ കുറ്റപ്പെടുത്താനും സാധിക്കുകയില്ല. കാരണം ഒരു ചെറു രാജ്യത്തിന് വേണം അത്തരം സപ്പോർട്ടുകൾ, ഇനിയും വേണം എന്നുള്ളതാണ്. എന്തായാലും ഈ ബൈഡന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ഇതിനൊരു അന്ത്യം ഉണ്ടാകാനുള്ള ഘട്ടം ഉണ്ടാകുന്നു. നോക്കേണ്ടത് 60 ദിവസമാണ്, അതായത് 2 മാസം. 2 മാസം കഴിയുമ്പോഴേക്കും ട്രംപ് അദ്ദേഹത്തിന്റെ ഈ പ്രസിഡന്റ് ആയിട്ടുള്ള ആ ഒരു ദിവസങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അദ്ദേഹത്തിന് ആദ്യ ആഴ്ചകൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഘട്ടത്തിലാണ് ഈ വെടിനിർത്തൽ അവസാനിക്കുന്നത്. അപ്പോഴാണ് ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കുമോ എന്നുള്ളത്. അതായത് ട്രംപിന് വേണമെങ്കിൽ ഇറാനെയോ ഇസ്രായേലിനെയോ ഒക്കെ തന്നെ പല രീതിയിലും മാറ്റാൻ സാധിക്കും. കാരണം ട്രംപ് എങ്ങനെ യുദ്ധം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഭയം കൂടി ഉണ്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെയാണ് അതിന് മുൻപ് ഇതിനൊരു അയവ് വരത്താൻ, ഒരു സമാധാനം വരത്താൻ ഒരു നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ പറയുന്നത് ഈ വെടിനിർത്തലിന്റെ ഒരു സ്വാഗതം ചെയ്യുന്നതാണ്. അതായത് ഈ ഇസ്രായേലിന്റെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിന്റെ ഒരു സംസാര രീതിയും അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളും ഒക്കെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സന്തോഷത്തിലാണ്. അതുമാത്രമല്ല അദ്ദേഹം പറയുന്ന വാക്കുകൾ ജനങ്ങളോട്, ഇസ്രായേൽ ജനതയോട് പറയാണ്, നമ്മുടെ സൈനികർക്ക് ഒരല്പം ഒരു അതായത് അവരെ ഒരു പുനരുദ്ധീവിച്ചു, അതായത് എന്താണ് ഇപ്പോൾ ഇത്രയും കഴിഞ്ഞ 13 മാസമായിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിന് സമയപരിധി അങ്ങനെ ഇല്ല, യുദ്ധം യുദ്ധം യുദ്ധം, ഉറക്കം നേരെ ഇല്ല, അതിൽ പകുതിയിലധികം പേർക്കും ക്ഷീണിതരാണ്. അങ്ങനെ രീതിയിൽ അവരെ ഒന്നുകൂടി മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, ഒന്നുകൂടി റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമയം എടുക്കുന്നുണ്ടെന്നാണ് ബൈഡൻ
ബൈഡൻ പറഞ്ഞത്. അതായത് ആയുധങ്ങൾ ശേഖരിക്കാൻ, കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ ശേഖരിക്കാനുള്ള ഒരു സമയം കൂടിയാണ് അവർക്ക് ഇത്. ഇപ്പൊ എന്റെ ഒരു സംശയം, ഇപ്പൊ ഹമാസ് ആയിട്ട് എന്തെങ്കിലും ചർച്ചയ്ക്കുള്ള സാധ്യതയെ കുറിച്ചിട്ട് എന്തെങ്കിലും റിപ്പോർട്ടുകൾ വന്നു? അത് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ ഹമാസും ഇസ്രായേലും ഹിസ്ബുള്ളയും ഈ മൂന്ന് ഈ പ്രോക്സി, ഈ രണ്ട് പ്രോക്സികളുടെയും ഇസ്രായേലിന്റെയും കൂടി പ്രതിനിധികളാണ് ഈ അമേരിക്ക മുന്നോട്ട് വെച്ച കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്, അവർ സംബന്ധിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയാണ്, നയതന്ത്ര ചർച്ചകളാണ് നടന്നിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഈ വെടിനിർത്തൽ ചർച്ചകൾ വന്നതിന് ശേഷം ഇപ്പോൾ തെക്കൻ ലെബനനിലൊക്കെ ആയിരുന്നു ഇസ്രായേൽ കൂടുതലായിട്ട് അവിടെ ആക്രമണം നടത്തിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അവിടെ നിന്ന് പോയവരൊക്കെ, പലായനം ചെയ്ത് പോയവരൊക്കെ തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ വീണ്ടും അവിടെ സാധാരണഗതിയിലാകും, അതായത് രണ്ട് ഭാഗത്തുനിന്നും പ്രകോപനപരമായിട്ടുള്ള രീതിയിലൊന്നും സംഭവിച്ചില്ലെങ്കിൽ സാധാരണ ജീവിതം പോലെ തന്നെ അവിടെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതൊന്നും വീണ്ടും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ എന്നിരുന്നാലും കൂടുതൽ ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്ത് പോയവരൊക്കെ തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലും ബെയ്റൂട്ടിൽ ശക്തമായ ആക്രമണം നടക്കുന്നുണ്ടെന്നാണ്. അതിന്റെ അവസാന മണിക്കൂർ പോലും ഇനി ഒരു ഭീഷണിക്ക് ഒരാളെ പോലും ഇട്ടിരിക്കാതെ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ എന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം, ഇസ്രായേൽ ഇപ്പോൾ തെക്കോട്ടേക്കും ഹിസ്ബുള്ള വടക്കു ഭാഗത്തേക്കും, അതുപോലെ തന്നെ ലെബനന്റെ സൈന്യം അവരാണ് ഇനി മദ്യം ആ ലെബനൻ ഭരിക്കാൻ പോകുന്നത്, ലെബനൻ സൈന്യമായിരുന്നു എന്ന് പറയുന്നത്. അതായത് ലെബനനെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ ഗ്രാമമാണ്, വളരെ ഈ സ്വിറ്റ്സർലാൻഡ് എന്നാണല്ലോ അറിയപ്പെട്ടിരുന്നത്. അപ്പോ ഇത്തരം ഒരു ഗ്രാമത്തിലെ ഹിസ്ബുള്ളകൾ വരികയും അവരുടെ സ്വര്യ ജീവിതത്തെ തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇനിയാണ് അവർക്ക് ജീവിക്കേണ്ടതാണ് ലെബനൻകാർ പറയുന്നത്, അതുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഇത് ആഘോഷിക്കും. ഇസ്രായേലിന് ആഘോഷങ്ങളൊക്കെ തന്നെ വളരെ വലിയ വലിയ കാര്യമാണ്, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം നടക്കുമ്പോൾ പോലും ലോകത്തിലെ അഞ്ചാമത്തെ സന്തോഷകരമായിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഈ യുദ്ധം ഇത്രയും ശക്തമായി നടക്കുമ്പോൾ പോലും അതുകൊണ്ട് തന്നെ ഇവരിത് ആഘോഷിക്കും, അവരുടെ ആഘോഷം തുടങ്ങി എന്നാണ് തോന്നുന്നത്. പക്ഷെ വേറൊരു കാര്യം, നെതന്യാഹുവിന്റെ തലയ്ക്ക് മുകളിൽ മറ്റൊരു അപകടമുണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അദ്ദേഹത്തിനെതിരെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നു, ക്ഷമിക്കണം, ബ്രിട്ടനൊക്കെ അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ആ രാജ്യത്ത് കാല് കുത്തിക്കഴിഞ്ഞാൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളത്. ഒരുപക്ഷെ ഇപ്പോൾ വെടിനിർത്തൽ കരാറൊക്കെ പ്രാബല്യത്തിലൂടെ വരുന്നതോടുകൂടി അദ്ദേഹത്തിനെതിരെ ഒരു നീക്കം ഉണ്ടാകാൻ സാധ്യത. ഇസ്രായേൽ അത് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കണം ഹർജി നൽകിയിട്ടുണ്ട്. അതായത് ഇത് റദ്ദാക്കണം, ഈ ഒരു വിധി സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ വെല്ലുവിളിയൊക്കെ വിളിച്ചിരുന്നു, എന്താ ചെയ്യുക കാണിക്കുന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴിതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇസ്രായേൽ അതിന് അദ്ദേഹത്തിന്റെ ഈ ഒരു അറസ്റ്റ് വാറന്റ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ ഒരു അറസ്റ്റ് ഈ അറസ്റ്റ് വാറന്റ് റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഇപ്പോ ഒരു വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം ഇറാന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിരുന്നു? നിലവിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഇല്ലാന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഇറാൻ നേരിട്ട് പ്രതികരണം ഇല്ലാന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ അപ്പോഴും ഈ ഹിസ്ബുള്ളകൾ എന്ന് പറയുന്നത് ഇറാന്റെ ഈ സഹായത്തോടു കൂടി വളർന്നു വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളകൾ തീരുമാനം എടുക്കണമെങ്കിൽ തീർച്ചയായും ഇറാന്റെ തീരുമാനം തന്നെയാണ്. അതായത് ഹിസ്ബുള്ളകൾ എന്ന് പറഞ്ഞാൽ ഇറാന്റെ നിഴലിൽ നിന്നാണല്ലോ, അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ നിഴലിൽ ഇറാൻ, അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അത് ഇറാന്റെ കൂടി സമ്മതത്തോടു കൂടി ആയിരിക്കും. നേരിട്ട് ഈ പറയുന്ന പോലെ തന്നെ ഇറാൻ ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഈ ഹിസ്ബുള്ള വഴി ഡീൽ ചെയ്യുന്നതാണെന്നാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഖമേനിയുടെ ഒരു അശരീരി വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അറസ്റ്റ് വാറണ്ടല്ല, ഇവരെയൊക്കെ തന്നെ തലയെടുക്കേണ്ടതാണ്, നെതന്യാഹുവിന്റെയും യോഗ ഗാലറ്റിന്റെ തലയെടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഹിസ്ബുള്ള സമ്മതിക്കണോ എന്നുണ്ടെങ്കിൽ അതവിടെ ഇറാന്റെ പതനം എന്ന് തന്നെയാണ് എന്റെ അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ആശങ്ക ഉണർത്തുന്ന കാര്യമാണ് ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം കുറച്ചും കൂടെ അല്പം കൂടെ മാരകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇവരെ ഏകദേശം ഇതിപ്പോൾ 14 മാസമാണ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട്, പക്ഷെ ഇവിടെ ഏകദേശം 1000 ദിവസം കഴിഞ്ഞ ദിവസമാണ് പിന്നിട്ടത്. അതായത് 3 വർഷത്തോളമാണ് യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുക്രൈന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ റഷ്യയിലോട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുന്നുണ്ട്. റഷ്യ ഒരുവിധമൊക്കെ പ്രതിരോധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതിപ്പോ മറ്റൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബൈഡന്റെ ഒരു നീക്കമാണെന്നാണ് തോന്നുന്നത്. കാരണം ഇനിയിപ്പോൾ ട്രംപ് അധികാരത്തിൽ വരെ പോകുന്ന ഒരു ദിവസം, കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ, ഇനി ഒരു മാസം. അപ്പോൾ അതിനിടയിൽ ഈ ഒരു കാര്യം കൂടുതൽ വഷളാക്കാനുള്ള ഒരു കാര്യമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സംശയം. കാരണം ഒരുപാട് ആയുധങ്ങളാണ് യുക്രൈന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് പിന്നിൽ നിന്ന് അമേരിക്ക തന്നെയാണ്. അപ്പോൾ അമേരിക്ക ഒരുപാട് മിസൈലുകളും അതിമാരകമായിട്ടുള്ള ആയുധങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അവരത് ഉപയോഗിക്കാനുള്ള ഒരു പെർമിഷൻ യുക്രൈന് കൊടുത്തത്. യുക്രൈൻ അത് ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെയാണെന്നിട്ട് റഷ്യ അതിന്റെ ചിത്രങ്ങളൊക്കെ അവര് പുറത്തുവിട്ടിട്ടുണ്ട്. സാധാരണ റഷ്യ അങ്ങനെ ചെയ്യാത്തതാണ്. അവർക്ക് നാശനഷ്ടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ റഷ്യയുടെ രീതി റഷ്യ അത് പുറത്തുവിടില്ല. അത് ഒരു രാജ്യം കണക്ക് സത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തുവിടാറില്ല. റഷ്യ ഒട്ടും അത് പുറത്തുവിടാറില്ല. പക്ഷെ റഷ്യ ഇപ്പൊ കൃത്യമായിട്ട് അവരുടെ ഒരു മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വന്നതിന്റെ ചിത്രങ്ങളൊക്കെ റഷ്യ അത് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് അത് അമേരിക്ക നൽകിയിട്ടുള്ളതാണ് എന്നുള്ളത് പുറം ലോകത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അപ്പൊ റഷ്യ എന്തോ കോപ്പുകൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇസ്രായേൽ ഇതൊന്ന്
ഒരു സമാധാനത്തിന്റെ പാതയിലോട്ട് കുറേശ്ശെ പോകുമ്പോഴും ഇപ്പോൾ ഇവിടെ റഷ്യ യുക്രൈൻ യുദ്ധം വീണ്ടും ചർച്ചകളിൽ ഇടം നേടുകയാണ്. എന്താണ് ഇനി റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു തിരിച്ചടി എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് നരേന്ദ്രമോദിയൊക്കെ പോയപ്പോൾ അദ്ദേഹം അവിടെയൊക്കെ സന്ദർശനം നടത്തിയപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് എല്ലാ സഹായങ്ങളും നീക്കങ്ങളും ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഈ ഇസ്രായേൽ വെടിനിർത്തലിനെയും ഇന്ത്യ സ്വാഗതം ചെയ്യുന്നു, ഇന്നലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ റഷ്യ യുക്രൈൻ തമ്മിലുള്ള ഒരു സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, കാരണം കുറച്ചു കാലമായിട്ട് നമ്മൾ യുദ്ധമാണ് ചർച്ച ചെയ്യുന്നത്, അപ്പോൾ ഇതൊരു യുദ്ധം അവിടെ നടക്കുകയാണ്, അതിന്റെ ഒരു സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ യുദ്ധ വിദഗ്ധരുടെയൊക്കെ തന്നെ റിപ്പോർട്ടുകൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ട്രംപിനിട്ട് അങ്ങനെ ട്രംപ് അങ്ങനെ സുഖമായി ഭരണം തുടരേണ്ടതില്ല എന്നുള്ളൊരു ആഗ്രഹം എവിടെയോ ബൈഡന് ഉള്ളത് പോലെയൊക്കെ ഉള്ളൊരു നീക്കം ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ അനാവശ്യമായുള്ള ആയുധ കൊടുക്കുന്നത് കാണാൻ സാധിച്ചിരുന്നു, അത്തരം റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈഡന്റെ ഒരു നീക്കമായിരിക്കാം എന്നാണ് പറയുന്നത്. റഷ്യ കൃത്യമായി തന്നെ നീക്കങ്ങൾ ഇതിനു മുൻപും പലരും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ കൊച്ചു രാജ്യങ്ങൾ വലിയ രാജ്യങ്ങൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്തത്? ഇപ്പൊ നേരത്തെ തന്നെ ആയിരുന്നാലും ഹമാസ് ആയാലും ഹിസ്ബുള്ള ആയിരുന്നാലും അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ദിവസത്തെ അറ്റാക്ക് വരുന്നത് അവരുടെ ഭാഗത്തു നിന്നാണല്ലോ. പക്ഷേ ഇസ്രായേൽ കൃത്യമായി തന്നെ തിരിച്ചടിക്കുമെന്ന് അവർക്കറിയാം, പക്ഷെ ഇങ്ങനെ മാരകമായി അടിക്കുമെന്ന് അവർ കഴുതിയിരുന്നില്ല, സ്വപ്നം പോലും വിചാരിച്ചില്ല. ഈ പറയുന്ന തലവന്മാർ ആരുമില്ലാത്ത ഒരു ഒരു വലിയൊരു നിരയെ തന്നെ ഇല്ലാതെയാക്കും വിധം ഇസ്രായേൽ അത്ര മാരകമായി ആക്രമിക്കുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു കുഞ്ഞൻ രാജ്യം വലിയ രാജ്യത്തെ വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെനിക്കൊന്നും ഈ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വെറുതെ അനാവശ്യമായ ഒരു പ്രകോപനം ഉണ്ടാകുന്നു. അപ്പോൾ അതിൽ നിന്നും വ്യക്തമാകുന്ന വെച്ചാൽ ഇവിടുത്തെ ഭരണാധികാരി ആ ഭരണാധികാരികൾക്ക് ഇതൊരു യുദ്ധം അവസാനിപ്പിക്കണമെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറയുന്ന ഒരു രീതിയിലാണ് വരുന്നത്. ഇതേ ഒരു വിമർശനം നെതന്യാഹുവും കേട്ടിട്ടുണ്ട്. നെതന്യാഹുവിന്റെ യുദ്ധക്കുതിനായ നെതന്യാഹു, അതുപോലെ തന്നെ ഈ സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് നെതന്യാഹു ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ പല രീതിയിൽ. പക്ഷെ ഈ പലരും പറയുന്നത് ഈ യുദ്ധ വിജയം എന്ന് പറയുന്നത് നെതന്യാഹുവിന്റെ കൂടി ഒരു വിജയമാണ് എന്ന് കൂടി കണക്കാക്കുന്നു എന്നൊക്കെയാണ്. ഇനി നമുക്ക് കേൾക്കേണ്ടത് ബന്ദികൾ പുറത്തു വരുന്നു എന്നുള്ള വാർത്തകളാണ്. ആ വാർത്തയ്ക്കെ നമുക്ക് കാത്തിരിക്കാം, വാർത്ത ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബന്ദികൾ കൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ യുദ്ധാവസാനം പൂർണ്ണമാണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കും.